നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടി രൂപീകൃതമായ നിമിഷം മുതൽ തന്നെ കോൺഗ്രസിനെ അള്ളുവെച്ച് മാത്രമേ ശീലമുള്ളൂ. ആ ശീലം ഇനിയും തുടരാൻ ഉള്ള ഭാവമാണെങ്കിൽ കോൺഗ്രസുമായി യാതൊരു സഹകരണവും വേണ്ട എന്നുള്ളത് നിശിതമായി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഗുജറാത്തിൽ, ഗോവയിൽ, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആം ആദ്മി കോൺഗ്രസിൻ്റെ സ്പോയിലറായി മാറിക്കഴിഞ്ഞിരുന്നു. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ താനെ കുറയ്ക്കാനും ബി ജെ പിക്ക് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലെങ്കിലും ഓരോ നിയമസഭാ സീറ്റുകളും വിജയിച്ചു കയറാനും ആം ആദ്മി ഒരു നിർണായക ഫാക്ടറായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനെ തച്ചുടയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി വലിയ ഐതിഹാസികമായ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും എന്ന് വ്യക്തം. പഞ്ചാബിലൊരു സൗഹൃദ മത്സരം എന്ന് പറഞ്ഞ് മത്സരിച്ചപ്പോഴും ആം ആദ്മിക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല. മറിച്ച് കോൺഗ്രസിനാകട്ടെ കഴിഞ്ഞ തവണത്തെ 8 ലോക്സഭാ സീറ്റിൽ ഒന്നു കുറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് അടിത്തറ സുഭദ്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 92 സീറ്റ് നേടിയ ആം ആദ്മിയുടെ ലോക്സഭാ പെർഫോമൻസ് ശരാശരിയിലും താഴെയായിരുന്നു. കോൺഗ്രസ് ആകട്ടെ ഇപ്പോഴും ഗ്രാഫിക്കലി ഹൈപ്പിൽ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 നിയോജക മണ്ഡലങ്ങളിലും തോറ്റു തൊപ്പിയിട്ടു എന്ന് പറഞ്ഞ് ആം ആദ്മി കളിയാക്കിയ ചരൺജിത് സിംഗ് ചന്നി എന്ന മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ഹൈപ്പാകുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയപ്പോഴും പട്യാലയിൽ യാതൊരു മാറ്റവുമില്ലാതെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം തന്നെയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, അടിത്തറ സുഭദ്രമാണ്. അതോടെയാണ് ആം ആദ്മി പ്ലേറ്റ് മാറ്റാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസുമായി ഒരു ധാരണയിലേക്ക് എത്തിയാൽ മാത്രമേ ഡൽഹിയിൽ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ആം ആദ്മിക്ക് വ്യക്തമായി അറിയാം. ഒറ്റയ്ക്കിനി ഭൂരിപക്ഷം കിട്ടുക സാധ്യമാകില്ല. അത്രയേറെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അദിശി മർലേനിയെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ നിയമിച്ച അന്ന് മുതൽ തന്നെ ആം ആദ്മിയിൽ സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുകയാണ്. കെജ്രിവാളിനെ അനുകൂലിച്ചവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. മനീഷ് സിസോദിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം അദിശി എന്തിനാ ബാദി മാലിവാൾ ചോദിച്ചത്? അതിൻ്റെ കാരണത്താലാണ്. അഴിമതിയിൽ കുടുങ്ങിയ എത്രയോ പേർ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ ആകുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിന് അദിശിയാക്കി എന്ന ചോദ്യം പ്രസക്തമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, കൽക്കാജി മണ്ഡലത്തിൽ നിന്നും ജയിച്ച അദിശിയേക്കാൾ എന്തുകൊണ്ടും പട്പട്ഗഞ്ചിൽ നിന്നും വിജയിച്ച മനീഷ് സിസോദിയയ്ക്ക് ഒരു മേൽക്കൊയ്മയുണ്ട് എന്നുള്ളത് ആം ആദ്മിക്കിടയിലെ സംസാരമായിരുന്നു. കോൺഗ്രസ്സുകാർക്കും അത് അഭിമതനായ ഒരു നേതാവായിരുന്നു. വളരെയധികം മുട്ടാത്തർക്കം പറയുന്ന ഒരു നേതാവായിരുന്നു അദിശി മർലേന. അവരെ പിടിച്ച് നേതൃപദവി ഏൽപ്പിച്ചതോടെയാണ് പാർട്ടി തകരാൻ തുടങ്ങിയിരിക്കുന്നത്. ബി ജെ പിക്ക് മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുകയാണോ, അതാണോ ഈ ഡീൽ എന്ന കോൺഗ്രസിൻ്റെ ചോദ്യം. അതായത് ആം ആദ്മി വിട്ട് തിരിച്ച് മാതൃപാർട്ടിയിലേക്ക് എത്തിയ അൽക്കാലാംബയുടെ ചോദ്യം ഏറെ പ്രസക്തമായി മാറിയിരുന്നു. അൽക്കാലാംബ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസ് നേതൃത്വം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആം ആദ്മിക്ക് സന്ധി ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ചതിയുടെ സ്വരമാണ് ആം ആദ്മിക്ക്. വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അത് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു.